സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം രൂക്ഷമായിരിക്കെ കുട്ടനാട്ടിൽ ബലാബലം പരീക്ഷിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ജോസ് വിഭാഗങ്ങൾ. കുട്ടനാട്ടിൽ ഒരേ ദിവസം രണ്ടിടത്ത് പൊതുപരിപാടികൾ സംഘടിപ്പിച്ചാണ് ഇരുവിഭാഗവും കൊമ്പുകോർത്തത്. പ്രളയക്കെടുതിയിൽ നിന്നും രക്ഷ നേടാൻ രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജോസഫ് ഭാഗം മങ്കൊമ്പിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. ജോസഫ് പക്ഷം സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്ന ജേക്കബ് എബ്രഹാം തന്നെയായിരുന്നു സമരനായകൻ. ഡി സി സി പ്രസിഡന്റ് എം ലിജു അടക്കം കോൺഗ്രസ് നേതാക്കളെയും പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. ഉദ്ഘാടകനായെത്തിയ പി ജെ ജോസഫ് ജേക്കബ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വമടക്കം നിലപാട് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ജെ മുമ്പും അനുസരിച്ച സീറ്റുകളുടെ ലിസ്റ്റിൽ കുട്ടനാടുണ്ട്. കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച് മറ്റാർക്കും ഒരു ക്ലെയിം ഉന്നയിക്കാൻ അവകാശമില്ല. കുട്ടനാട്ടിലെ ജനകീയ വിഷയങ്ങളിൽ സമരപ്രഖ്യാപന കൺവെൻഷനാണ് രാമങ്കരിയിൽ ജോസ് കെ മാണി വിഭാഗം സംഘടിപ്പിച്ചത്. ജോസ് വിഭാഗം സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്ന ഡോക്ടർ ഷാജോ കണ്ടക്കുടി, ബിനു ഐസക് രാജു എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അവസാന വാക്ക് ജോസ് കെ മാണിയുടേതാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും, അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടി പിന്നെ ആ സമയത്ത് യു ഡി എഫിന്റെ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിക്കും. കുട്ടനാട്ടിൽ സമാന്തര തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ജോസഫ് ജോസ് പക്ഷങ്ങളുടെ തീരുമാനം. രണ്ടില ചിഹ്നത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ വാദം കേൾക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.